നർത്തകിയും അഭിനേത്രിയുമൊക്കെയായി പ്രേക്ഷകർക്ക് ഏറെ പരിചിതയാണ് നടി ഊർമിള ഉണ്ണിയുടെ മകൾ ഉത്തര ഉണ്ണി. 2021 താരത്തിൻ്റെ വിവാഹം. അമ്മയുടെ വഴിയെ സഞ്ചരിച്ച ഉത്തര രണ്ട് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് ഒരു തമിഴ് സിനിമയും മറ്റൊന്ന് ഇടവപ്പാതി എന്ന മലയാള സിനിമയുമാണ്. ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഇടവപ്പാതി. 9th Month, പോപ്പ് പ്രിൻസ്, 2nd Wave തുടങ്ങിയ ഹ്രസ്വചിത്രങ്ങളും ഉത്തര സംവിധാനം ചെയ്തിരുന്നു. പക്ഷേ അഭിനയത്തിൽ ശോഭിക്കാൻ ഉത്തരക്കായില്ല. അതുകൊണ്ട് തന്നെ നൃത്തത്തിലേക്കും മോഡലിംഗിലേക്കും ഉത്തര കൂടുതൽ ശ്രദ്ധ കൊടുത്തു. ബിസിനസ്സുകാരനായ നിതേഷാണ് ഉത്തരയുടെ ഭർത്താവ്. കടവന്ത്ര പൊന്നത്ത് ക്ഷേത്രത്തിൽ താരനിബിഡമായിട്ടാണ് വിവാഹം നടന്നത്. കുടുംബജീവിതം 2 വർഷം പിന്നിടുമ്പോൾ ആദ്യത്തെ കൺമണിയെ വരവേറ്റിരിക്കുകയാണ് ഉത്തര. കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപാണ് തനിക്ക് പെൺകുഞ്ഞു പിറന്ന വിവരം ഉത്തര സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത്. ദൈവകൃപയാൽ ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞു ജനിച്ചു. ധീമഹി നിതേഷ് നായർ എന്നാണ് പേര്. ധീമഹി എന്നാൽ ജ്ഞാനിയും ബുദ്ധിമതിയും എന്നാണ് അർത്ഥം. ഗായത്രി മന്ത്രത്തിൽ ഇത് സൂചിപ്പിക്കുന്നത് ഒരാൾ അവരുടെ ആന്തരിക ദൈവിക ഊർജങ്ങളെ സജീവമാക്കണമെന്നാണ്. സൂര്യഗായത്രിയിലും ഗണേശ ഗായത്രിയിലും മറ്റെല്ലാ ഗായത്രികളിലും അതുണ്ട് എന്നാണ് കുഞ്ഞിൻ്റെ ജനനത്തെക്കുറിച്ചും പേരിനെക്കുറിച്ചും സംസാരിച്ച് ഉത്തര എഴുതിയത്. കൂടാതെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും ഉത്തര പങ്കുവച്ചു. നിരവധി പേരാണ് നടിക്കും കുടുംബത്തിനും ആശംസകൾ നേർന്നെത്തിയത്. പരമ്പരാഗത രീതിയിൽ 2 ദിവസത്തെ പ്രാർത്ഥനകളും പൂജകളുമായി സീമന്തം ചടങ്ങ് നടത്തിയതിൻ്റെ വീഡിയോയും ഉത്തര പങ്കുവച്ചിട്ടുണ്ട്. സീമന്തം ചടങ്ങിൻ്റെ ആവശ്യകതയും പ്രത്യേകതകളും വിവരിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് സീമന്തം ചടങ്ങിൻ്റെ വീഡിയോ നടി പങ്കുവച്ചത്. സംയുക്ത വർമ്മ അടക്കമുള്ളവർ സീമന്തത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു. മാട്രിമോണി പരസ്യം പോലെ വെബ്സൈറ്റ് വഴിയാണ് നിതേഷും ഉത്തരയും കണ്ടുമുട്ടുന്നത്. പിന്നീട് രക്ഷിതാക്കൾ തമ്മിൽ സംസാരിച്ചു. നേരിട്ട് കണ്ടതിന് ശേഷം വീട്ടിലേക്ക് വന്നു. പിന്നീട് വലിയ ആഘോഷത്തോടെ കല്യാണം നടത്തി. ഉത്തര ഉണ്ണി ഏക മകളാണ് ഊർമിള ഉണ്ണിയുടെ. ഭർത്താവ് തൻ്റെ എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്തതെന്ന് മുമ്പ് ഉത്തര വെളിപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടുകാരുടെയെല്ലാം മുന്നിൽ വെച്ച് പ്രപ്പോസ് ചെയ്യും എന്ന് നിതേഷ് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ സർപ്രൈസായി കാലിൽ ചിലങ്ക കെട്ടിക്കൊണ്ട് പ്രപ്പോസ് ചെയ്തപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ ജനിക്കുന്നതിന് മുന്നേ തന്നെ അമ്മ ഗുരുവായൂർ നേർന്നിട്ടുണ്ടായിരുന്നു. പെൺകുട്ടിയാണെങ്കിൽ ചിലങ്ക മണികൊണ്ട് തുലാഭാരം നടത്തണമെന്ന്. ഞാനൊരു നർത്തകിയായി തീരാൻ ഏറ്റവും ആഗ്രഹിച്ചതും അമ്മയാണ്. ഈ കഥ നിതീഷിനറിയില്ല. അവിചാരിതമായും വിവാഹത്തിലും ചിലങ്ക ഒരു പ്രധാന ഭാഗമായി എന്നത് അത്ഭുതമാണ്. അന്ന് തന്നെ മോതിരവും മാറി എന്നാണ് വിവാഹ വിശേഷങ്ങൾ പങ്കുവച്ചപ്പോൾ മുമ്പൊരിക്കൽ ഉത്തര പറഞ്ഞത്.